ಕೇರಳಂ ಕೇರ ಕೇಳಿ ಸದನ ಮಾಮಿಂ ಕೇರಳಂ 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 നമസ്കാരം.
നവംബർ 1 നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ജന്മദിനം. 1956 നവംബർ 1-നാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേയറ്റത്ത് നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടത്. ഈ അവസരത്തിൽ ഏവർക്കും എൻ്റെ കേരളപ്പിറവി ദിനാശംസകൾ. ഇന്നത്തെ ഈ പിറന്നാൾ ആഘോഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1.5 വർഷമായി വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രം വിദ്യാഭ്യാസം നടത്തി വന്ന നമ്മുടെ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തുന്ന സുദിനം. അതിനോടൊപ്പം പുതുതായി വന്നു ചേർന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരുടെ കളിച്ചിരി കൊഞ്ചലുകൾ ഈ വിദ്യാലയമുറ്റത്തെ നിർവൃതിയിലാഴ്ത്തട്ടെ. ഐശ്വര്യ പബ്ലിക് സ്കൂളിലെ കേരളപ്പിറവി ദിനാഘോഷ പരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൻ്റെ 65-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. കേരളത്തിൻ്റെ ദൃശ്യാവിഷ്കാരവുമായി ഹൈനന്ദൻ ബി 9A. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. സുന്ദരമായ ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന സംസ്കാരവുമുള്ള നമ്മുടെ ഈ കൊച്ചു കേരളം ജനമനസ്സുകളിൽ അഭിമാനമുണർത്തുന്ന നാടായി പരിലസിക്കുന്നു. സമ്പന്നമായ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കേരളത്തെ സ്വർഗതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. പച്ച പുതച്ച വയലുകളും കളകളും പാടുന്ന പുഴകളും കായലും കാടും മേടും നമ്മുടെ കേരളത്തിൻ്റെ വസന്തങ്ങളാണ്. പലവിധ പക്ഷിമൃഗാദികൾ നാട്ടിൻപുറങ്ങളെയും നഗരപ്രദേശങ്ങളെയും ശബ്ദമുഖരിതമാക്കുന്നു. നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഓരോ ജില്ലയും അതിൻ്റേതായ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ടും പലവിധ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടും സംസ്കാരത്തെ നിലനിർത്തുന്ന വൈവിധ്യങ്ങളായ കർമ്മമണ്ഡലങ്ങളിൽ വിരാജിച്ചുകൊണ്ടും ഒത്തൊരുമയോടെ കഴിയുന്നു. പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ജൈവ വൈവിധ്യവുമാണ് കേരളത്തിൻ്റെ പ്രത്യേകത. വിനോദസഞ്ചാരികൾക്ക് അവരുടെ താല്പര്യമനുസരിച്ച് കായലും കടലും മഴനിഴൽക്കാടും പുൽമേടും തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. ആയുർവേദവും കളരിപ്പയറ്റും പാരമ്പര്യ കലാരൂപങ്ങളും കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഹൗസ് ബോട്ടുകളിൽ കായലിലൂടെയുള്ള സഞ്ചാരം കേരളത്തിലെത്തുന്ന വിദേശികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ വളർച്ച വിളിച്ചോതുന്നു. ലോകത്തിനു മുന്നിൽ അഭിമാനപൂർവ്വം കാഴ്ചവെക്കാവുന്ന സാംസ്കാരിക തനിമയും കലാരൂപങ്ങളും ഉത്സവങ്ങളും നമുക്കുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവോണം ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നു. അതുപോലെ വിഷു, ക്ഷേത്രോത്സവങ്ങൾ, പെരുന്നാൾ ആഘോഷങ്ങൾ, വള്ളംകളികൾ, മുസ്ലിം പള്ളി ആഘോഷങ്ങൾ, ഇവയെല്ലാം കേരളത്തിൻ്റെ ആത്മാവ് എന്ന് പറയാവുന്നവയാണ്. ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിലുണ്ട്. കൂത്ത്, കൂടിയാട്ടം, കഥകളി, തുള്ളൽ, മുടിയേറ്റ്, പടയണി, തിറയാട്ടം, തെയ്യം, ഗരുഡം തൂക്കം, കാവടിയാട്ടം തുടങ്ങിയ ക്ഷേത്രകലകളും മാർഗം കളി, ഏഴമുത്തിക്കളി, ഒപ്പന തുടങ്ങിയ സാമൂഹിക കലകളും വേലകളി, പരിചമുട്ടുകളി തുടങ്ങിയ കായിക വിനോദങ്ങളും ഇന്നും അതിൻ്റെ തനിമ മങ്ങാതെ കേരളത്തിൽ അവതരിപ്പിച്ചു വരുന്നു. തിരുവാതിരകളി, കഥകളി, മോഹിനിയാട്ടം, കേരള നടനം, തുള്ളൽ തുടങ്ങിയവയും ഇന്ന് പ്രചാരത്തിലുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് മുമ്പ് വായ്മൊഴിയിലൂടെ മാത്രം നടന്നിരുന്ന പഠനം പേപ്പറിൻ്റെ കണ്ടുപിടുത്തത്തോടെ വളരെയധികം പുരോഗമിച്ചു. ഇന്നത്തെ ഈ കോവിഡ് സാഹചര്യത്തിലെ പഠനം എളുപ്പമാക്കാൻ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൂടുതൽ സഹായിച്ചു. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും മാറി വരുന്ന അഭിരുചികൾക്കും അവബോധങ്ങൾക്കുമനുസരിച്ച് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ച. കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ വളരെയധികം വികസനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മഹാമാരി നേരിടുന്നതിന് കേരളീയരായ ആരോഗ്യ പ്രവർത്തകർ വഹിച്ച പങ്ക് വളരെ സ്തുത്യർഹമാണ്. നിപ്പ എന്ന മഹാമാരിക്കെതിരെ ആത്മവിശ്വാസത്തോടെ പടപൊരുതിയ നാം ഇന്ന് കോവിഡ് മഹാമാരിയെയും അതിജീവിക്കുന്നു. 2018-19 കാലങ്ങളിലെ പ്രളയത്തിൻ്റെ നടുക്കം വിട്ടുമാറാതെ 2021-ലും കേരളത്തെ പ്രളയം കീഴടക്കി. മഹാമാരിയെ ചേർത്ത് ആരോഗ്യ കേരളം സംരക്ഷിക്കുന്നതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നുചേരുന്ന ഈ മഹാവിപത്തുകൾ നമ്മൾ വിസ്മരിച്ചുകൂടാ. പ്രകൃതിപരമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾക്കിന്ന് നമ്മുടെ കൊച്ചു കേരളം സാക്ഷ്യം വഹിക്കുന്നു.
ജാതി മത ഭേദമന്യേ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അഹോരാത്രം വിയർപ്പൊഴുക്കി ഓരോ ദുരന്തങ്ങളെയും അതിജീവിക്കുന്ന കേരളമാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രകൃതിജന്യമായി അധികം അപകടങ്ങളില്ലാത്ത കേരളത്തിൽ മനുഷ്യൻ അറിയാതെ നടത്തുന്ന ഈ ഇടപെടലുകളാണ് ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കാലാവസ്ഥയിലെ മാറ്റമനുസരിച്ച് നമ്മുടെ ഭൂമിയെ കാത്തുരക്ഷിക്കാൻ നാം ഓരോ കേരളീയനും സാധിക്കണം. പ്രകൃതിയോട് ചേർന്ന് നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഈ മനോഹാരിത നഷ്ടപ്പെടുത്താതെ ഒരുമയുടെ ദുരന്ത ലഘൂകരണം നടത്താം. ജയ് കൈരളി. നമസ്കാരം. എന്റെ കേരളം എത്ര സുന്ദരമാണ് കൂട്ടരെ. പച്ചപ്പ് നിറഞ്ഞ താഴ്വരയും കളകളം പാടുന്ന പുരകളും തോടുകളും പക്ഷികളുടെ കളകൂജനവും നാടൻ പാട്ടിന്റെ ശീലുകളും എല്ലാം കേരളത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. കേരളത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങളുമായി ഋതിക നായർ നിരഞ്ജന. എന്റെ കേരളം എത്ര സുന്ദരം, ഞാൻ പിറന്ന പിച്ച വെച്ച എന്റെ കേരളം. എന്റെ കേരളം എത്ര സുന്ദരം, ഞാൻ പിറന്ന പിച്ച വെച്ച എന്റെ കേരളം. പരശുരാമൻ മഴുവെറിഞ്ഞു നേടി തന്ന കേരളം, സംസ്കാര സമ്പന്നമായൊരൻ കേരളം. പരശുരാമൻ മഴുവെറിഞ്ഞു നേടി തന്ന കേരളം, സംസ്കാര സമ്പന്നമായൊരൻ കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം, ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം, ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം. മലയാള ഭാഷയുള്ള എൻ്റെ കേരളം,
കേരവൃക്ഷം തിങ്ങി പാർക്കുമെൻ്റെ കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുള്ള നാടാണ് കേരളം. പെരിയാറും സഹികളും ഒഴുകും കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം. ഞാൻ പിറന്ന പിച്ച വച്ച എൻ്റെ കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം. ഞാൻ പിറന്ന പിച്ച വച്ച എൻ്റെ കേരളം. കേരളം കേരളം ഞാൻ ജനിച്ച കേരളം. സുന്ദരമാണി കേരളം, മനോഹരമാണി കേരളം. കേരളം കേരളം ഞാൻ ജനിച്ച കേരളം. സുന്ദരമാണ് കേരളം, മനോഹരമാണി കേരളം. നാളികേരങ്ങൾ വിളയും നാടാണി കേരളം. വൃക്ഷലതാദികൾ നിറഞ്ഞൊരു നാടാണി കേരളം. കേരളം കേരളം ഞാൻ ജനിച്ച കേരളം. സുന്ദരമാണി കേരളം, മനോഹരമാണി കേരളം. മലകളും പുഴകളും ഏറെയുള്ള നാടാണി കേരളം. കായലുകളും നദികളും ഉള്ള നാടാണി കേരളം. കേരളം കേരളം ഞാൻ ജനിച്ച കേരളം. സുന്ദരമാണി കേരളം, മനോഹരമാണി കേരളം. നന്ദി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നു വന്നതിനാൽ 1956 നവംബർ 1 തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങൾ ചേർന്ന് മലയാള ഭാഷ സംസാരിക്കുന്ന നമ്മുടെ കൊച്ചി സംസ്ഥാനമായ കേരളം നിലവിൽ വന്നത്. കേരളത്തിന്റെ വർണ്ണനയുമായി ആഷിഖ്. മാന്യ സദസ്സിന് വന്ദനം. എന്റെ കേരളം പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും നീലെ കളകളം പാടും കാട്ടുച്ചോലയുമാമണിമേടും വെള്ളി അരിഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളക്കോരിത്തരിക്കും വയലും പീലി നിവർത്തിനി നാടും കൊച്ചുക്കേര മരതകത്തോപ്പും നീളെ കുളിരൊള്ളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. എൻ്റെ കേരളമെന്തൊരു ഭംഗി. മുന്തിരിയാണ് കേരളം. കേരം തിങ്ങും കേരളനാട്, നമ്മുടെ സ്വന്തം മലയാള നാട്. 1956 നവംബർ 1 കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടത്. പഴയ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്നാണ് നമ്മുടെ കൊച്ചു കേരളം ഉണ്ടായത്. കിഴക്ക് സഹ്യപർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലും അതിനിടയിൽ തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്ന ഭൂപ്രദേശവും മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതാണ് കേരളത്തിൻ്റെ വിശേഷണം. അതുമാത്രമല്ല, കലാ കായിക സാംസ്കാരിക മേഖലകളിലും ഖ്യാതി നേടിയതാണ് എൻ്റെ നാട്. കഥകളി, കൂടിയാട്ടം, വള്ളംകളി, കളരിപ്പയറ്റ് എന്നിവ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരികളില്ലാതെ ഐക്യ കേരളം എന്ന ചിന്തയോടെ ഈ കൊറോണ നാളിലെ കേരളപ്പിറവി ദിനത്തെയും നമുക്ക് വരവേൽക്കാം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങി എത്ര കവികൾ. പഴശ്ശിരാജ, കുഞ്ഞാലി മരേക്കാർ, സാമൂതിരി തുടങ്ങി വീരയോദ്ധാക്കൾ എല്ലാവരും എൻ്റെ നാടിൻ്റെ വീരഗാഥയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളിലെല്ലാം മികച്ച വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രളയം, പകർച്ചവ്യാധികൾ എന്നിവയ്ക്കെല്ലാം എതിരായി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാടിൻ്റെ വികസനം നമ്മുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി നാം ഇനിയും ചിലതെല്ലാം ചെയ്യേണ്ടതുണ്ട്.
അഴിമതിയും അക്രമവും അനീതിയും നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാം. എല്ലാവർക്കും സുഖവും സന്തോഷവും കൈവരുന്ന നാളുകൾക്കായി നമുക്ക് അധ്വാനിക്കാം. നമ്മുടെ ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ലോകത്തിന് മാതൃകയായി മലയാളം ഇനിയും വളരട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഈ കേരള പിറവി ദിനത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരള പിറവി ദിനം. കേരളം എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നതാണ് ഒരു ഐതിഹ്യം. തെങ്ങുകൾ ധാരാളമായി കാണുന്നത് കൊണ്ട് കേരം തിങ്ങും നാട് കേരളമായി മാറി എന്ന മറ്റൊരു ഐതിഹ്യം. കേരളത്തിന്റെ മനോഹാരിത വർണ്ണിക്കുന്ന ഒരു ഗാനവുമായി കൊച്ചുകൂട്ടുകാരി ആർദ്ര. ഒരു വയലുകളും പാടിത്തളരും പക്ഷികളും, പച്ച വിരിച്ചൊരു വയലുകളും പാടിത്തളരും പക്ഷികളും, ആനകളാറുകളുണ്ടല്ലോ ആടി നടക്കും വയലുണ്ടേ, ആനകളാറുകളുണ്ടല്ലോ ആടി നടക്കും വയലുണ്ടേ. എന്തൊരു സുന്ദരം ഈ നാട്, എന്നും സുന്ദരം എന്നാട്, എന്തൊരു സുന്ദരം ഈ നാട്, എന്നും സുന്ദരം എന്നാട്. കേരളം എന്നുടെ നാടാണ്, കേരം തെങ്ങിയ നാടാണ്, കേരളം എന്നുടെ നാടാണ്, കേരം തെങ്ങിയ നാടാണ്. പുഴകൾ നിറഞ്ഞൊരു നാടാണ്, പൂക്കൾ നിറഞ്ഞൊരു നാടാണ്, പുഴകൾ നിറഞ്ഞൊരു നാടാണ്, പൂക്കൾ നിറഞ്ഞൊരു നാടാണ്. തനനനാന തനനാന തനനനാന തനനാന തനനനാന തനനാന തനനനാന തനനാന. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ മാനവികതയും പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ ഒന്നിനോടൊന്നായി ചേർന്ന് കിടക്കുന്നു. സഹീന്റെ തലയെടുപ്പിൽ അറബിക്കടലിന്റെ കാറ്റേറ്റ ഒപ്പനപ്പാട്ടും മലനാടിന്റെ തിളക്കമുള്ള മാർഗം കളിയും പൈതൃകത്തിന്റെ നിലവിളിച്ചൽ തെളിയുന്ന തിരുവാതിര കളിയും ഈ കൊച്ചു കേരളത്തിന്റെ മാനവിക ഐക്യത്തിന്റെ വിളക്കായി തെളിയുന്നു. കേരള തനിമയെ പുകഴ്ത്തുന്ന ഗാനങ്ങളുമായി നവമി, എസ് ആർ ശ്രീഹരി, ഹരിനാരായണൻ. ിടകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുഴുകും കൻവലിയുയരൻ കാറ്റിൻ, ഇളഞ്ഞാറിൻ കിളയാടും കുളിരുരാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനാൾ പുതുവിള നേരുന്നോരിനിയ നാടിതാ. കുട്ടനാടിനീനം കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. സത്യസാനുസൃതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം,
സാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സത്യസാന ശ്രുതി ചേർത്തി വച്ച മണിഹീനയാണെങ്കിൽ കേരളം. സാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു ിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം സത്യഗാന ശ്രുതി ചേർത്തു വച്ച മണിവീണയാണിൻ്റെ കേരളം. സാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. വള്ളത്തോളുമൊക്കെ കാവ്യങ്ങൾ എഴുതിയ നമ്മുടെ കേരളം രൂപം കൊണ്ട സമയത്ത് 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 14 ജില്ലകളായി മാറിയിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വിവരണവുമായി ഹൃദുനന്ദാ സുനിൽ. മാന്യ സദസ്സിന് വന്ദന. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ലോകം അത്ഭുതത്തോടെ വിളിക്കുന്ന കേരളത്തിന്റെ 65th ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ ആദ്യമായി നേർന്നുകൊള്ളട്ടെ. 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യവുമായി ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ ശക്തപ്പെട്ടു. അത്തരം ശക്തമായ പോരാട്ടങ്ങൾക്ക് ബലമായി മലയാളം സംസാരിക്കുന്ന കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്ന പ്രദേശങ്ങൾ ഒരുമിച്ച് ചേർത്ത് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം നിലവിൽ വന്നു. നവംബർ 1 മലയാളികൾക്ക് കേരളപ്പിറവി ദിനം മാത്രമല്ല മലയാള ഭാഷാ ദിനം കൂടിയാണ്. പ്രതിഭാശാലികളായ എഴുത്തുകാരിലൂടെ നമ്മുടെ നാടിന്റെയും ഭാഷയുടെയും മഹിമ ലോകമെങ്ങും എത്തി. ഓണവും വിഷുവും തിരുവാതിരയുമെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതി. കേരവൃക്ഷങ്ങൾ നിന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം. സമ്പന്നമായ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കേരളത്തെ സ്വർഗതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. സുന്ദരമായ ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന സംസ്കാരവുമുള്ള നമ്മുടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പച്ചപുതച്ച വയലുകളും കളകളമൊഴുകുന്ന പുഴകളും കായലുകളും കാടും മേടും പല വ്യത്യസ്ത തരത്തിലുള്ള പക്ഷിമൃഗാദികളും ഒത്തുചേർന്ന് കേരളത്തെ അതിസുന്ദരമാക്കുന്നു. 44 നദികളാൽ സമ്പന്നമാണ് കേരളം. 14 ജില്ലകളടങ്ങിയതാണ് കേരളം. 14 ജില്ലകളുടെയും തലസ്ഥാനം തിരുവനന്തപുരമാണ്. കൽപ്പവൃക്ഷമായ തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. ആന ഔദ്യോഗിക മൃഗവും കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവും വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയുമാണ്. ഒരുമയോടെ ഒരേ മനസ്സോടെ കേരളത്തിന്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം. ഒരിക്കൽ കൂടി എല്ലാ കേരളീയർക്കും എന്റെ കേരളപ്പിറവി ആശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
പ്രളയത്തിൽ തകർന്നു പോയെങ്കിലും സാഹോദര്യത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒത്തൊരുമയുടെയും കെട്ടുറപ്പിൽ നവകേരളം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. നിപ്പ എന്ന മഹാമാരിക്കെതിരെ ആത്മവിശ്വാസത്തോടെ പടപൊരുതിയ നാം ഇന്ന് കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിന്നും മോചിതരാവുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല പഴയതുപോലെ ഉന്നത ശ്രേണിയിലെത്തും. അതിനായി നമുക്ക് ഒത്തൊരുമയോടെ നേരിടാം. ജയ് കൈരളി. ശ്യാമസുന്ദര കേരകേദാ.